ഗവർണർ പിണറായി സർക്കാർ പോരിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ ഇടപെടൽ വരുന്നു ഗവർണർക്കെതിരെ കളിക്കുന്ന പിണറായി സർക്കാരിന്റെ ചിറകരിയാൻ തന്നെയാണ് അമിത്ഷായുടെ നീക്കം ഗവർണർക്കെതിരെ നീങ്ങുക എന്നത് ഫെഡറലിസത്തിന് എതിരായ നീക്കമാണ് എന്നും ഏത് സർക്കാർ ഗവർണർക്ക് എതിരെ നീങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം അത്തരം സർക്കാരുകളുടെ ചിറകരിയുകയാണ് ചെയ്തത് എന്നും മുൻ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പിണറായി സർക്കാരിനെ പ്രഹരിക്കാൻ കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിനുള്ള എല്ലാ വഴികളും വെച്ചത് പിണറായി സർക്കാർ തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കം ഇങ്ങനെയാണ് ചാൻസലർ സ്ഥാനത്തു നിന്നും കേരള ഗവർണറെ മാറ്റുന്ന കേരള സർക്കാർ ഓർഡിനൻസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചാൽ രാഷ്ട്രപതി അത് കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശത്തിനായി അയക്കും അങ്ങനെ വന്നാൽ പിണറായിയുടെ ഗവർണറെ പുറത്താക്കാനുള്ള നിയമം നേരെ എത്തുന്നത് അമിത്ഷായുടെ കയ്യിൽ ഇതോടെ പിണറായിയുടെ കാറ്റ് കുത്തിവിടാൻ അവസരമായി എന്ന് കരുതിയാൽ മതി അമിത്ഷാ ഈ ബില്ല് അപ്പോൾ തന്നെ മടക്കുകയോ തന്റെ ഓഫീസിലെ ചവറ്റുകുട്ടയിൽ ഇടുകയോ ചെയ്യും എന്ന് ഉറപ്പ് ഒരു സംസ്ഥാന ഗവർണർക്ക് ഭരണഘടനാപരമായി ലഭിച്ച അധികാരം കവർന്നെടുക്കാൻ പിണറായി സർക്കാർ വളർന്നിട്ടില്ല കാരണം കേരളം എന്ന രാജ്യത്തെ പ്രധാനമന്ത്രിയല്ല പിണറായി വിജയൻ ഇന്ത്യ എന്ന രാജ്യത്തെ മോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു ചെറിയ മുഖ്യമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ ഭരണഘടനയിൽ തൊടാനോ മാറ്റം വരുത്താനോ പിണറായി സർക്കാരിനെന്നല്ല നിയമസഭയ്ക്ക് പോലും ഒരധികാരവുമില്ല ഇപ്പോൾ പിണറായി സർക്കാർ സ്വയം കുത്തിയ കുഴിയിൽ വീണു എന്നോ സ്വയം കൊടുത്ത വടികൊണ്ട് തല്ല് വാങ്ങി കൂട്ടുന്നു എന്നോ പറയാം ഇപ്പോൾ ഗവർണർ പിണറായി യുദ്ധത്തിന്റെ അവസാന നില ഇങ്ങനെ പിണറായി സർക്കാർ ഗവർണറെ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്നും നീക്കാൻ ഓർഡിനൻസ് പാസാക്കി ഇത് ഗവർണർക്ക് അയക്കാനിരിക്കെ ഗവർണർ പറയുന്നു ഓർഡിനൻസ് കിട്ടിയാൽ ഉടൻ അത് ഇന്ത്യൻ പ്രസിഡന്റിന് അയക്കുമെന്ന് കാരണം ഭരണഘടനാപരമായ വിഷയമുള്ള ഓർഡിനൻസും ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് ഗവർണർ ഇങ്ങനെ ചെയ്താൽ ദില്ലിയിൽ ഈ ഓർഡിനൻസ് എത്തും ദില്ലിയിൽ എത്തിയാൽ പണ്ട് പിണറായി ആക്ഷേപിച്ച തടിയൻ ഷായുടെ കൈയിലാകും അവസാനം അത് ചെന്ന് വീഴുക ഗവർണർ അയക്കുന്ന ഓർഡിനൻസ് ലഭിച്ചാൽ രാഷ്ട്രപതി ഭവൻ കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അഭിപ്രായം തേടും അത് കേട്ട ശേഷമേ തീരുമാനമെടുക്കൂ ഈ നടപടിക്രമം പൂർത്തിയാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം അടിയന്തര ഇടപെടൽ എന്ന നിലയിൽ സർക്കാർ നടത്തിയ നീക്കം പാഴാകും അതായത് ഗവർണർക്കെതിരായ പിണറായിയുടെ നീക്കം ജയിക്കാൻ പോകുന്നില്ല കാരണം ഗവർണർ പിണറായിയുടെ കീഴുദ്യോഗസ്ഥനോ കീഴിലുള്ള ആളോ അല്ല രാഷ്ട്രപതിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കീഴിലാണ് ഗവർണർ അവിടെയാണ് ഗവർണറുടെ വലിപ്പവും പിണറായി ചെറുതാകുന്നതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ വിരട്ടി നിലയ്ക്ക് നിർത്തുന്ന ലാഘവത്തിൽ ഒരിക്കലും പിണറായി വിജയന് ഗവർണറെ നിലയ്ക്ക് നിർത്താനാകില്ല അഴിമതി നടത്താനും പിൻവാതിൽ നിയമനത്തിനും അങ്ങനെ പറയുന്നിടത്തെല്ലാം ഒപ്പിടാൻ താനൊരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് ഗവർണർ തെളിയിക്കുകയാണ് ഇനി നിയമസഭ ചേർന്ന് യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ച് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കി നിയമം പാസാക്കിയാലും ഗവർണർ ഒപ്പിടില്ല അവിടെയും സർക്കാർ വെട്ടിലാകും അതായത് ഈ നീക്കത്തിൽ പിണറായി വിജയന് ഗവർണറെ തൊടാൻ ആകില്ല അത്ര ശക്തമാണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണഘടനയുടെ ശക്തി അത്ര വലുതാണ് ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാർ രാജ്യവിരുദ്ധമായും ഏകാധിപതിയെ പോലെയും പെരുമാറിയാൽ തളയ്ക്കാൻ ചങ്ങല തന്നെയാണ് ഭരണഘടന സ്ഥാപിച്ചു നിയമിക്കുന്ന സംസ്ഥാന ഗവർണർമാർ ഈ ഗവർണർമാർ ഇല്ലായിരുന്നു എങ്കിൽ ഓർക്കുക പല സംസ്ഥാനങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഇന്ത്യൻ യൂണിയനെ വെല്ലുവിളിക്കുമായിരുന്നു നിയമസഭ പാസാക്കുന്ന എല്ലാ ഉത്തരവുകളും ഭരണഘടനാപരമായിരിക്കുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു ഉറപ്പുമില്ല നിയമസഭ പാസാക്കുന്ന നിയമം ഭരണഘടനയ്ക്കും രാജ്യത്തിനും എതിരെയാണെങ്കിൽ അതിനെ തകർക്കാൻ ഭരണഘടനാപരമായ ആയുധം കൂടിയാണ് ഗവർണർ സ്ഥാനം അതായത് ഈ യുദ്ധത്തിൽ ബി ജെ പി വിരോധം മുൻനിർത്തി പിണറായി വിജയനും യു ഡി എഫും ഗവർണർക്കെതിരെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ചാൽ പോലും ഒരിഞ്ച് വിജയമുണ്ടാകില്ല യു ഡി എഫും പിണറായിക്കൊപ്പം മാറും എന്ന് മാത്രമേ ഉള്ളൂ പിണറായിക്ക് മുന്നിൽ ഇപ്പോഴുള്ള ഏക മാർഗം രക്ഷപ്പെടുക എന്നതാണ് അമിത്ഷായുടെ അടി കിട്ടാതെ ഉടൻ ഒഴിഞ്ഞുമാറുക സർക്കാരിന് ഇനി ഓർഡിനൻസ് ഗവർണർക്ക് അയക്കാതിരിക്കാം ഉടൻ മന്ത്രിസഭ ചേർന്ന് ഓർഡിനൻസ് റദ്ദാക്കാം ഗവർണർക്ക് കീഴടങ്ങാം അതല്ലാതെ യാതൊരു മാർഗവുമില്ല ഭരണഘടനാപരമായ കുഴിയിലാണ് പിണറായി വീണത് അതിനാൽ തന്നെ രക്ഷിക്കാൻ കോടതി പോലും സഹായിക്കില്ല നമുക്കറിയാം ലോകായുക്ത നിയമ ഭേദഗതി ബിൽ അടക്കം ഒപ്പിടാതെ ഗവർണർ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ലോകായുക്ത ബില്ലിൽ ഗവർണർ ഒപ്പിടാതെ കിടക്കുന്നു വല്ല ഭീഷണിയും ഏറ്റോ ലോകായുക്ത ബില്ലിൽ ഒപ്പിടാനിട്ട് ഗവർണറെ വഴിതടഞ്ഞോ ഒരു ചുക്കും നടന്നില്ല അത്രേ ഉള്ളൂ ഗവർണർക്കെതിരായ വെല്ലുവിളിയുടെ ആയുസും ആവേശവും മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ ഒപ്പിടാത്ത ബില്ലുകൾ ഗവർണർമാരുടെ പക്കലുണ്ട് ഗവർണർ ഒപ്പിടാതെ കൈവശം വെച്ചിരുന്നാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ല ഭരണഘടനാപരമായ സ്ഥാനമാനങ്ങളെ തച്ചുടയ്ക്കാൻ ഒരു മുഖ്യമന്ത്രിക്കും സാധിക്കില്ല അതാണ് മുൻപ് പറഞ്ഞത് ഇന്ത്യൻ യൂണിയനിലെ അനേകം മുഖ്യമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് പിണറായി വിജയൻ എന്ന് ഇതിനിടെ ഗവർണറെ ഭയന്ന് പിണറായി ചെയ്യാൻ പോകുന്ന മറ്റൊരു മണ്ടത്തരം കൂടി അറിയുക രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭ ചേരുമ്പോൾ വർഷത്തിലെ ആദ്യ സമ്മേളനത്തിലെ ആദ്യ പരിപാടി ഗവർണറുടെ നയപ്രഖ്യാപനമാണ് എന്നാൽ ഗവർണർ നയപ്രഖ്യാപനത്തിന് വരുമോ എന്ന ഭയമുണ്ട് എഴുതി കൊടുക്കുന്നത് വായിക്കാതെ ഗവർണർ സ്വയം തയ്യാറാക്കി വായിക്കുമോ എന്നും പിണറായി സർക്കാരിന് ഭയമുണ്ട് ഇതൊഴിവാക്കാൻ പിണറായി സർക്കാരിന്റെ കുരുട്ടുബുദ്ധി ആലോചന ഇങ്ങനെ ഡിസംബർ അവസാനം സഭ ചേരുക അത് ജനുവരിയിലും തുടർന്നു കൊണ്ടുപോയി പുതിയ ബജറ്റ് പാസാക്കുക അതായത് ഗവർണറെ തടയാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെയും നിയമസഭയുടെയും വരെ പ്രവർത്തനത്തെ പോലും പണയം വഹിപ്പിക്കുകയാണ് അഴിമതി തടയാൻ സ്വജനപക്ഷപാതം അവസാനിപ്പിക്കാനും പിൻവാതിൽ നിയമനം ഒഴിവാക്കാനുമായി കേരള ഗവൺമെന്റ് നടത്തുന്ന ഈ യുദ്ധത്തിനൊപ്പമാണ് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളുമെന്ന് യു ഡി എഫും എൽ ഡി എഫും അറിഞ്ഞിരുന്നാൽ നല്ലത് പിണറായിയേക്കാളും ബി ഡി സതീശനെക്കാളും ഇപ്പോൾ ജനകീയനും ജനസമ്മതനും കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്